ജീവനെടുക്കുന്ന രീതിയിലുള്ള അപകടകരമായ ഡ്രൈവിംഗ് സ്വയം നിയന്ത്രിക്കുക മാത്രമേ പോംവഴിയുള്ളൂവെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ. തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ട് യുവാക്കൾ മരിച്ച സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി വി ജിജോ വിജയ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. ദേശീയപാതയിലായാലും KSTP മെക്കാടം പാതകളിലായാലും വേഗ നിയന്ത്രണം ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഇപ്പോഴില്ല. വലിയ വാഹനങ്ങളിൽ വേഗപ്പൂട്ട് സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ പല പാതകളിലും ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്രവാഹനങ്ങൾ അനുവദനീയമായ വേഗതയായ മണിക്കൂറിൽ 50 കിലോമീറ്റർ പരിധി ലംഘിക്കുന്നത് കാണാനാകുന്നുണ്ടെന്നും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CV ജിജോ വിജയ് പറഞ്ഞു. ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർ സ്വയം വേഗ നിയന്ത്രണം പാലിക്കുക എന്നതാണ് അഭികാമ്യമെന്നും റോഡിൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലെന്നും അധികൃതർ പറയുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേഗത സ്വയം നിയന്ത്രിച്ച് റോഡിൽ വാഹനങ്ങൾ ഓടിക്കുക എന്നത് മാത്രമാണ് പോംവഴി. സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈവേസിലും നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേയിലൊക്കെ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ റോഡുകളിലൊന്നും ഇപ്പം MDR മേജർ റോഡ്സിൽ അതുപോലെ പഞ്ചായത്ത് റോഡുകളിലൊന്നും ഇങ്ങനെ ക്യാമറ സംവിധാനം അധികം വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് റോഡുകളിൽ അവനവൻ ഡ്രൈവർമാരെ മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ അവരുടെ സ്വന്തം ദൂരത്തോടു കൂടി അവർ വേഗം നിയന്ത്രിച്ച് പോകുക. വാഹനത്തിന് ഇപ്പം 2-വീലർ ഇപ്പം ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ സ്പീഡ് ഗവർണർസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള സിസ്റ്റങ്ങൾ ബൈക്കിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇതിന് നിലവിൽ ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള സ്പീഡ് റെസ്ട്രിക്ഷൻസും 2-വീലറുകളിൽ കൊണ്ടുവന്നിട്ടില്ല. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV വിജേഷും തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്ക് അപകടമുണ്ടായ സ്ഥലത്ത് എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.